നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ. ഇന്നും നാളെയും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ജാഗ്രതാ നിർദ്ദേശവുമായി ദുരന്ത നിവാരണ അതോറിറ്റി. 5 ദിവസം കഴിയുമ്പോൾ തുലാവർഷമെത്തും. സോളാർ അന്വേഷണത്തിൽ പഴുതടയ്ക്കാൻ ഒരുങ്ങി സർക്കാർ. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിൽ AG നിയമോപദേശം തേടി. കമ്മീഷൻ റിപ്പോർട്ടിനായി മുഖ്യമന്ത്രിയെ നേരിട്ട് സമീപിക്കുമെന്ന് ഉമ്മൻചാണ്ടി. നൽകണമെന്ന് നിർബന്ധമില്ലെന്ന് മന്ത്രി AK ബാലൻ. യെച്ചൂരി കാരാട്ട് ഭിന്നത രൂക്ഷം. കോൺഗ്രസ് ബന്ധത്തെ തള്ളുന്ന PB നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ കാരാട്ട് അവതരിപ്പിക്കും. വിയോജന രേഖയുമായി യെച്ചൂരി. നിർണായക കേന്ദ്ര കമ്മിറ്റി ഇന്ന്. ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയിലേക്ക്. ഒരേ കേസിൽ പ്രതികളോട് വ്യത്യസ്ത സമീപനമെന്ന് ഹർജി. പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് KCB മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗൻ. ഹർജി മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് കനത്ത മഴ. ഇന്നും നാളെയും മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. തീരദേശത്തും മലയോര മേഖലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 16 രാവിലെ വരെ സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിൽ തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. ജാഗ്രതയും മുൻകരുതലും വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും അടക്കം അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാതല ജാഗ്രതാ സമിതികൾ സജ്ജമാകണം. തുലാവർഷത്തിന് മുന്നോടിയായി പെയ്യുന്ന മഴ 5 ദിവസം കൂടി ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. അത് കഴിഞ്ഞാൽ മാത്രമേ വടക്ക് കിഴക്കൻ കാലവർഷം കേരളത്തിലെത്തൂ. ഫിലിപ്പീൻസ് തീരത്തെ ന്യൂനമർദ്ദമാണ് ഇപ്പോഴുള്ള മഴയ്ക്ക് കാരണം. ഇതിൽ അയവ് വരുന്ന മുറയ്ക്ക് മാത്രമേ കേരളത്തിൽ കാറ്റിന്റെ ഗതി മാറി കിഴക്കൻ മഴ എത്തൂ. അതായത് ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും എടുക്കും തുലാവർഷം കേരളത്തിലെത്താൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സോളാറിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ AG നിയമോപദേശം തേടി. ഉത്തരവ് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നുള്ളതുകൊണ്ട് ജാഗ്രതയോടെയാണ് സർക്കാർ നീക്കം. അതിനിടെ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് സമീപിക്കുമെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. സോളാറിൽ വാദപ്രതിവാദങ്ങൾ മുറുകുന്നു. വിവരാവകാശ നിയമപ്രകാരം ചീഫ് സെക്രട്ടറിക്ക് പകർപ്പിനായി അപേക്ഷ നൽകിയിട്ടും കിട്ടാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സമീപിക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ തീരുമാനം. എന്തൊക്കെയോ ദുരൂഹതകൾ പലതും മറച്ചു വെക്കുന്നു എന്നുള്ള ഇതാണ്. റിപ്പോർട്ട് തരുന്നില്ല, അതാണ് ഇതിനകത്ത്. ഇതെന്തൊരു ഒരു സാമാന്യ നീതി നിഷേധിക്കുകയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ആവശ്യം നിയമമന്ത്രി തള്ളി. കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടന്റ് എന്ന് പറയുന്നത് അസംബ്ലിയിൽ വെക്കാനേ ബാധ്യതയുള്ളൂ. ഞങ്ങൾക്ക് ഗവൺമെന്റിന് ബാധ്യതയുള്ളൂ. കൊടുക്കുകയും ചെയ്യുക, കൊടുക്കാതിരിക്കുകയും ചെയ്യുക കേട്ടോ. ദാറ്റ് ഈസ് എ ഡിസ്കഷൻ ഫോർ ഓഫ് ദി ഗവൺമെന്റ്. റിപ്പോർട്ട് രഹസ്യമാക്കി വെക്കുന്നത് ആയുധമാക്കി സർക്കാരിനെ നേരിടാനാണ് ആരോപണ വിധേയരുടെ നീക്കം. കൊച്ചിയിൽ നിയമവിദഗ്ധരുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തി. സർക്കാരും കരുതലോടെയാണ് നീങ്ങുന്നത്. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള കരട് ഉത്തരവിന്മേൽ സർക്കാർ AG നിയമോപദേശം തേടി. തിങ്കളാഴ്ച ഉത്തരവിറങ്ങും. പകവോക്കൽ രാഷ്ട്രീയത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു. അതേസമയം സുധീരന്റെ പരസ്യ പ്രതികരണം പാർട്ടിയിൽ ഭിന്നത ഉണ്ടെന്നതിന്റെ തെളിവായി. സാഹചര്യം വളരെ ഗൗരവമുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഗുരുതരാവസ്ഥ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സോളാറിലെ ആരോപണ വിധേയർ KPCC പട്ടികയിൽ ഉണ്ടാകാനിടയില്ലെന്നും സുധീരൻ പറഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ സോളാർ കത്തിപ്പടരുമെന്നതിന്റെ സൂചനയാണ് സുധീരന്റെ വാക്കുകൾ. ഏഷ്യാനന്യൂസ്, തിരുവനന്തപുരം. CPMൽ തർക്കം രൂക്ഷം. രാഷ്ട്രീയ നയസമീപനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകവെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. PBയിലെ ഭൂരിപക്ഷം മുന്നോട്ട് വച്ച നയം കേന്ദ്ര കമ്മിറ്റിയിൽ സീതാറാം യെച്ചൂരി അവതരിപ്പിക്കില്ല. ഇതിനോട് വിയോജിക്കുന്ന രേഖയാകും യെച്ചൂരി അവതരിപ്പിക്കുക. യെച്ചൂരിയുടെ നയത്തെ VS അച്യുതാനന്ദൻ പിന്തുണയ്ക്കും. രാഷ്ട്രീയ സാഹചര്യം മാറിയതിനാൽ പാർട്ടിയുടെ സമീപനവും മാറണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ മതേതര ജനാധിപത്യ മുന്നണിക്കുള്ള സാധ്യത പാർട്ടി തള്ളരുത്. ഇതാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. എന്നാൽ സാഹചര്യം മാറിയെങ്കിലും രാഷ്ട്രീയ നയം മാറ്റേണ്ടതില്ലെന്നും കോൺഗ്രസുമായി സഹകരണം പാടില്ലെന്നും വ്യക്തമാക്കുന്ന നിർദ്ദേശത്തിനാണ് പോളിറ്റ് ബ്യൂറോയിൽ മുൻതൂക്കം കിട്ടിയത്. രണ്ട് നയവും കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പാകെ എത്തുകയാണ്. എന്നാൽ PB ഭൂരിപക്ഷ നിലപാടിനോട് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പരസ്യമായി തന്നെ വിയോജിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ PB നിലപാട് ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കില്ല, മറിച്ച് ന്യൂനപക്ഷ നിലപാടാവും യെച്ചൂരി അവതരിപ്പിക്കുക. PBയുടെ ഭൂരിപക്ഷ അഭിപ്രായം പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കാനാണ് സാധ്യത. രണ്ട് നിലപാടും ചർച്ച ചെയ്ത് വോട്ടെടുപ്പിലൂടെ CC തീരുമാനത്തിലെത്തും. PB നിലപാടിനോട് ജനറൽ സെക്രട്ടറി തന്നെ വിയോജിക്കുന്നതും അത് അവതരിപ്പിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതും അസാധാരണ സാഹചര്യമാണ്.
ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് ഘടകങ്ങളിൽ രണ്ടഭിപ്രായമുള്ളതിലാണ് യെച്ചൂരി പക്ഷത്തിന്റെ പ്രതീക്ഷ. കേരളത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ യെച്ചൂരിയെ അനുകൂലിക്കും. രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടിന് അന്തിമ രൂപം നൽകുന്നത് ജനുവരിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാവും. ആര് ജനറൽ സെക്രട്ടറി ആകണമെന്നുള്ള തർക്കമാണ് സി പി എമ്മിന്റെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പ്രകടമായത്. നയത്തെ ചൊല്ലി ഇപ്പോൾ സി പി എമ്മിലുള്ള ഈ കടുത്ത ഭിന്നത ഏതറ്റം വരെ പോകും എന്നതറിയാൻ കാത്തിരിക്കേണ്ടി വരും. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ ജനരക്ഷായാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബി ജെ പി ദില്ലി ഘടകം നടത്തിയ എ കെ ജി ഭവൻ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ തള്ളിമാറ്റിയ ബി ജെ പി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നതിനിടെയായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി മാർച്ച് ഉദ്ഘാടനം ചെയ്തെങ്കിലും എ കെ ജി ഭവനിലേക്കുള്ള മാർച്ചിൽ പങ്കെടുത്തില്ല. വേങ്ങരയിലെ വിധി നാളെ. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിൽ നടക്കുന്ന വോട്ടെണ്ണലിന്റെ ആദ്യ ഫലസൂചനകൾ രാവിലെ 9 മണിയോടെ അറിയാനാകും. വോട്ടെണ്ണലിനുള്ള സജ്ജീകരണങ്ങൾ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. 14 ടേബിളുകളിലായി നടക്കുന്ന വോട്ടെണ്ണൽ 2 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ശ്രമം. നമുക്ക് 165 ബൂത്ത്സ് ഉണ്ട്. സോ ഏകദേശം നിയർലി 12 റൗണ്ട്സിലെ ഇത് ഓവറും. നമുക്ക് പെട്ടെന്ന് 2 മണിക്കൂറിലേക്കും റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ വി ആർ ട്രൈങ്. യെസ്, 10:30. രണ്ട് കമ്പനി കേന്ദ്രസേനയുടെ കാവലടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വി വി പാറ്റ് സംവിധാനം പൂർണ്ണമായും ഏർപ്പെടുത്തിയ ആദ്യ തെരഞ്ഞെടുപ്പാണിത്. 122,610 പേരാണ് ഇത്തവണ വേങ്ങരയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. അതായത് 72.12% റെക്കോർഡ് പോളിംഗ്. കൂടിയ വോട്ടുകൾ എങ്ങോട്ടും അറിയും, സോളാർ റിപ്പോർട്ട് ഫലത്തെ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടിയും കിഴിച്ചുമിരിക്കുകയാണ് മുന്നണികളെല്ലാം. നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, വേങ്ങര. വേങ്ങരയിലെ വോട്ടുകൾ നാളെ എണ്ണാനിരിക്കെ ഉറച്ച വിജയ പ്രതീക്ഷയിലാണ് യു ഡി എഫ്. വോട്ട് വിഹിതം മെച്ചപ്പെടുത്തുമെന്ന് കണക്കുകൂട്ടുന്ന ഇടതുമുന്നണി അട്ടിമറി സാധ്യതയും പ്രതീക്ഷിക്കുന്നു. വോട്ടെണ്ണലിന്റെ ഒരു റൗണ്ടിലും പിന്നോട്ട് പോകില്ല. 6 പഞ്ചായത്തിലും ഭൂരിപക്ഷം കിട്ടും. യു ഡി എഫ് പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം ഇതാണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറയില്ലെന്ന് മുന്നണി കണക്കുകൂട്ടുന്നു. സോളാർ നടപടിയെ തുടർന്ന് യു ഡി എഫ് അണികൾ കൂട്ടത്തോടെ ഇറങ്ങി വോട്ട് ചെയ്തു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. എന്ത് എതിർഘടകം പ്രവർത്തിച്ചാലും ഭൂരിപക്ഷം 30,000 താഴില്ലെന്നാണ് കണക്കുകൂട്ടൽ. ലീഗിന്റെ കുത്തകമണ്ഡലത്തിൽ ജയിക്കുമെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നില്ല. എന്നാൽ എതിർചേരിയുടെ ഭൂരിപക്ഷം വൻതോതിൽ കുറയ്ക്കാനാകുമെന്നതിൽ ആത്മവിശ്വാസമുണ്ടുതാനും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേതിനേക്കാൾ മുന്നണിയുടെ വോട്ട് കൂടും. മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പ്രതിഫലനമാകും അത്. സ്ത്രീ വോട്ടർമാരുടെയും യുവാക്കളുടെയും പിന്തുണ കൂടും. എതിർ ക്യാമ്പിലെ പിണക്കങ്ങൾ, ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിലെ മുൻതൂക്കം തുടങ്ങിയ ഘടകങ്ങൾ ശക്തമായി പ്രതിഫലിച്ചാൽ അട്ടിമറി അസംഭവ്യമല്ലെന്നാണ് ഇടതുചേരിയുടെ വിലയിരുത്തൽ. വോട്ട് ഉയർത്താനാകുമെന്ന പ്രതീക്ഷയെ ബി ജെ പിക്കുള്ളൂ. അതേസമയം ബി ജെ പിയെ 4 സ്ഥാനത്താക്കാനാകുമെന്ന കണക്കൂട്ടലിലാണ് എസ് ഡി പി ഐ. ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിലെ മത്സരമാണ് വേങ്ങരയിൽ ഇരുമുന്നണികളും കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ മണ്ഡലത്തിൽ സമാഹരിക്കുന്ന വോട്ടുകൾ ഇരുമുന്നണികൾക്കും ഭാവി രാഷ്ട്രീയ നീക്കങ്ങളിൽ നിർണായകമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, വേങ്ങര. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുതിർന്ന നേതാവ് എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. സോളാർ കേസിൽ ധാർമ്മികമായി വൻ തിരിച്ചടി നേരിട്ടെന്ന് ചില നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, സോളാറുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയാണ് നടന്നതെന്നാണോ കിട്ടുന്ന വിവരം? കൂടുതൽ വിവരങ്ങൾ. പ്രജല, ഇന്നലെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ ഉമ്മൻചാണ്ടി, എം എം ഹസൻ, രമേശ് ചെന്നിത്തല, ബി ഡി സതീശൻ, ബി എം സുധീരൻ എന്നീ നേതാക്കളുമായിട്ടാണ് രാഹുൽ ഗാന്ധി ചർച്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ പല നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഉമ്മൻചാണ്ടി ഈ കേസ് രാഷ്ട്രീയമായി പകപോക്കലിന് കൊണ്ടുവന്നതാണ് എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. അതേസമയം സോളാർ കേസ് വന്നത് പാർട്ടിക്ക് ധാർമ്മികമായി വലിയ തിരിച്ചടിയാണെന്ന് ഇന്നലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ചില നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചുവെന്നാണ് സൂചന. ഇന്നലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിക്കോ കേരള ഘടകത്തിനോ നൽകിയിരുന്നില്ല. പകരം വിശദമായ ചർച്ച തുടരും എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുതിർന്ന നേതാവ്
എ കെ ആന്റണിയുമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എ കെ ആന്റണിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സോളാർ വിഷയം ചർച്ചയായെന്നാണ് സൂചന. എന്തായാലും കൂടുതൽ മുതിർന്ന നേതാക്കളെ, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ തന്നെയുള്ള ചില മുതിർന്ന നേതാക്കളെ കൂടി രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കാണും എന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അന്തിമമായി എന്ത് നിലപാടെടുക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുക. ശരി പ്രശാന്ത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഫലമാണ് സോളാർ കേസ് എന്ന വി ടി ബൽറാമിന്റെ പ്രസ്താവനയെ തള്ളി രമേശ് ചെന്നിത്തല. ടി പി കേസ് ഭംഗിയായാണ് അന്ന് കൈകാര്യം ചെയ്തതെന്നും ബാക്കി ബൽറാമിനോട് തന്നെ ചോദിക്കണമെന്നും ചെന്നിത്തല കണ്ണൂരിൽ പറഞ്ഞു. വി ടി ബൽറാം ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ ഒരു ആരോപണം ഒരിക്കലും ഞങ്ങളുടെ ആരുടെ ശ്രദ്ധ വന്നിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. പാർട്ടി അങ്ങനെ ഒരിക്കലും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടെന്നാരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പൊതുസമൂഹത്തിന് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ആ കേസ് ഏറ്റവും ഭംഗിയായിട്ടാണ് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ കേസ് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. അതേ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ടി പി കേസ് ഏറ്റവും ഫലപ്രദമായി അന്വേഷിച്ച ഒരു ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. കെ പി സി സി ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർന്നതായി കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ. പട്ടിക ഇന്ന് പുറത്തിറക്കാൻ സാധ്യതയുണ്ടെന്നും ഹസൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ചർച്ച പൂർണ്ണ തൃപ്തികരമാണ്. പട്ടിക സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഞങ്ങൾ, അത് ശ്രീ രാഹുൽ ഗാന്ധിയുമായിട്ടല്ല ഞങ്ങൾ ചർച്ച നടത്തിയത്, ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ നാച്ചിയപ്പയുമായും മുഗൾ വാസിനിക്കുമായും ഞങ്ങൾ ചർച്ച നടത്തി. അന്തിമ തീരുമാനം ഇന്ന് ഹൈക്കമാൻഡ് റിട്ടേണിംഗ് ഓഫീസറുമായി ആലോചിച്ച് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഗൗരി ലങ്കേഷ് വധക്കേസിലെ പ്രതികൾ എന്ന് സംശയിക്കുന്നവരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. സി സി ടി വി ദൃശ്യങ്ങളുടെയും സാക്ഷിമൊഴികളുടെയും സഹായത്തോടെയാണ് അന്വേഷണ സംഘം രേഖാചിത്രം തയ്യാറാക്കിയത്. രണ്ടു പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നാണ് നിഗമനം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ബേപ്പൂർ തീരത്ത് ബോട്ട് അപകടത്തിൽപ്പെടുമ്പോൾ സമീപത്തുണ്ടായിരുന്നത് 3 കപ്പലുകളായിരുന്നുവെന്ന് നാവികസേന. അപകടം നടന്നത് രാജ്യാന്തര മേഖലയിലാണെന്നും നാവികസേനയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ മൃതദേഹങ്ങൾ സർക്കാർ ചെലവിൽ നാട്ടിലെത്തിക്കുമെന്ന് ഫിഷറീസ് മന്ത്രി അറിയിച്ചു. ബേപ്പൂർ തീരത്ത് ബോട്ട് തകർന്നത് കപ്പലിടിച്ചാണെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ അന്വേഷണം നടത്താൻ ഫിഷറീസ് വകുപ്പ് സതേൺ നേവൽ കമാൻഡിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് നാവികസേന നൽകിയ മറുപടിയിലാണ് അപകടം നടന്ന സാഹചര്യം സംബന്ധിച്ച സൂചനകളുള്ളത്. തൊഴിലാളികൾ പറയുന്ന സ്ഥലവും സമയവും അനുസരിച്ച് അപകടം നടന്നത് രാജ്യാന്തര മേഖലയിലാണ്. ഈ സമയം ഈ മേഖലയിൽ 3 കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. ശ്രീലങ്കയിലേക്കും ഗുജറാത്തിലേക്കും മുംബൈയിലേക്കും പോകുന്ന കപ്പലുകളായിരുന്നു ഇവ. അപകടത്തിൽ മരിച്ച ബോട്ടുടമ ആന്റണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കാണാതായ മറ്റ് 3 തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. നമുക്ക് മെസ്സേജ് കിട്ടുന്നത് ഒരു ദിവസത്തിന് ശേഷമാണ്, അടുത്ത ദിവസമാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിലെ സംഭവം ഉള്ളപ്പോൾ നമുക്ക് കിട്ടിയതുപോലുള്ള മെസ്സേജ് ഉടനെ കിട്ടാത്തതുകൊണ്ട് ലൊക്കേറ്റ് ചെയ്തത് ഈ കപ്പൽ വാസ്തവത്തിൽ നമ്മുടെ തീരം കടന്നു പോയോന്ന് തന്നെ നമുക്ക് അറിയില്ല. അതേസമയം ബോട്ടിലിടിച്ച കപ്പൽ കണ്ടെത്താൻ കഴിയാത്തതിലുള്ള പ്രതിഷേധത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. അപകടം നടന്നത് രാജ്യാന്തര മേഖലയിലായതിനാൽ തുടരന്വേഷണത്തിൻ്റെ ചുമതല ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനാണെന്ന നിലപാടിലാണ് നേവി. അപകടം നടന്ന് 3 ദിവസങ്ങൾ പിന്നിട്ടിട്ടും അപകട കാരണം സംബന്ധിച്ച അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കോഴിക്കോട് നിന്നും സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വസ്തു കച്ചവടത്തിന് ജി എസ് ടി ഏർപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കം സംസ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് സ്തംഭനത്തിനിടയാക്കുമെന്ന ആശങ്ക. നോട്ട് നിരോധനത്തെ തുടർന്ന് പകുതിയോളം കുറഞ്ഞ ഭൂമി കച്ചവടം ജി എസ് ടി കൂടി വരുന്നതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര തീരുമാനത്തെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന നിലപാടിലാണ് കേരളം. നികുതി വരുമാനം വഴി സർക്കാരിന് വലിയ നേട്ടമുണ്ടാക്കാവുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല ചരക്ക് സേവന നികുതിക്ക് പുറത്താണെന്ന തിരിച്ചറിവും ഒപ്പം ഈ മേഖലയിലെ കള്ളപ്പണത്തിന് തടയിടാമെന്ന വാദവുമാണ് കേന്ദ്ര സർക്കാരിന്. കെട്ടിട നിർമ്മാണത്തിനടക്കം 12% നികുതി ഉണ്ടെന്നിരിക്കെ ഭൂമി ക്രയവിക്രയങ്ങൾ ജി എസ് ടിക്ക് പുറത്തുമാണ്. എന്നാൽ 8% സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം ശരാശരി 10% അധിക ചെലവ് വരുന്ന സംസ്ഥാനത്തെ ഭൂമി കൈമാറ്റങ്ങൾക്ക് കേന്ദ്ര തീരുമാനം വൻ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. പോരാത്തതിന് നോട്ട് നിരോധനത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല നഷ്ടക്കണക്കിൽ നിന്ന് കരകയറിയിട്ടുമില്ല. റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്നു കിടക്കുക, ഈ തകർന്നിരിക്കുന്ന സാധനത്തിൻ്റെ പുറത്ത് ഇനിയും ഒരു ടാക്സ് തലയിൽ കൂടെ ചുമത്തുമ്പം തീർച്ചയായിട്ടും ഈ മേഖല, പ്രത്യേകിച്ച് കേരളത്തിൽ, വലിയൊരു ആശങ്ക നമുക്ക് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി ഭൂമി കച്ചവടത്തിൽ ശരാശരി 50% ഇടിവുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി 6-ൽ നിന്ന് 8 ആക്കി ഉയർത്തിയിട്ടും കിട്ടിയത് പ്രതീക്ഷിച്ച വരുമാനത്തിന്റെ 1/3 മാത്രം.
ന്യായവില വർധനയുടെ ആനുകൂല്യവും ഖജനാവിലെത്തിയില്ല. ഇതിനെല്ലാം പുറമെ ഭൂമി കൈമാറ്റങ്ങൾക്ക് ജി എസ് ടി ചുമത്തിയാൽ അത് ഏറെ ബാധിക്കുന്നത് വ്യക്തിഗത കൊടുക്കൽ വാങ്ങലുകളെ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടുതന്നെ നിലവിലുള്ള നികുതി നിരക്കിനകത്ത് നിൽക്കുന്ന വിധമല്ലാതെ ചരക്ക് സേവന നികുതി അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. സ്റ്റാമ്പ് ഡ്യൂട്ടി സംവിധാനം നിലനിർത്തിക്കൊണ്ടല്ലാതെ ഒരു പരിഷ്കാരവും സാധ്യമല്ലെന്നും നിയമപരമായി നേരിടുമെന്നും ധനവകുപ്പ് അറിയിച്ചു. സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ആവശ്യമായ സൗകര്യങ്ങളില്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ MBBS സീറ്റുകളുടെ അംഗീകാരം റദ്ദു ചെയ്യുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ അറിയിച്ചു. എന്നാൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാതെ ഇക്കാര്യം ഉന്നയിച്ച ഡോക്ടറെ പിരിച്ചുവിട്ട അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. 150 സീറ്റുകളുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ MBBS കോഴ്സിന് ആവശ്യത്തിന് അധ്യാപകരോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല എന്നാണ് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന്റെ കണ്ടെത്തൽ. അസിസ്റ്റന്റ് പ്രൊഫസർമാരില്ല, ലൈബ്രറിയിൽ ആവശ്യത്തിന് പുസ്തകങ്ങളില്ല. ഉടൻ ഇത് പരിഹരിച്ചില്ലെങ്കിൽ അംഗീകാരം റദ്ദു ചെയ്യുമെന്നാണ് MCA നോട്ടീസ്. ഇപ്പോൾ തന്നെ കോളേജിലെ ഫോറൻസിക് സയൻസ് ഉൾപ്പെടെയുള്ള PG കോഴ്സുകൾക്ക് അംഗീകാരമില്ല. അംഗീകാരമില്ലാത്ത കോഴ്സ് പഠിച്ച ഫോറൻസിക് സയൻസ് വിഭാഗത്തിലെ ഡോക്ടർ ജിനേഷ് MBBS കോഴ്സിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിൽ നടപടി സ്വീകരിക്കാതെ അധികൃതർ ഡോക്ടർ ജിനേഷിനെ പിരിച്ചുവിടാനാണ് തീരുമാനിച്ചത്. മെഡിക്കൽ കോളേജിനെതിരെ മാധ്യമങ്ങളിൽ വാർത്ത നൽകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും ഈ അംഗീകാര പ്രശ്നത്തിൻ്റെ ഒരു ഇര എന്ന നിലയിലുമാണ് ഞാൻ സംസാരിച്ചത്. കാരണം ഇത്രയും നാളായിട്ടും അംഗീകാരം ലഭിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലി സാധ്യത അടക്കമുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ പോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പല വിഭാഗങ്ങളിലും ഇപ്പോൾ ഫോറൻസിക്കിൽ ഒരു വർഷം 2 പേര് റെസിഡൻസി ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും 2 പേര് PG അഡ്മിഷൻ നേടുന്നുണ്ട്. അതുപോലെ സർജറി വിഭാഗത്തിലാണെങ്കിൽ 10-ൽ 2 സീറ്റുകൾക്ക് അംഗീകാരമില്ല. മെഡിസിൻ വിഭാഗത്തിൽ 14-ൽ 4 സീറ്റുകൾക്ക് അംഗീകാരമില്ല. ഇങ്ങനെ പല സീറ്റുകൾക്കും അംഗീകാരമില്ലാതെ ഒത്തിരി പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം അതുപോലൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പ്രതികരിക്കുകയാണ് ഉണ്ടായത്. വിവാദത്തെ തുടർന്ന് ഡോക്ടർ ജിനേഷ് രാജിവെച്ചു. ജിനേഷിനെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. കണ്ണൂരിലെ വള്ളിത്തോട് മലയോര ഹൈവേ നിർമ്മാണത്തിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത്. രേഖകളിൽ കൃത്രിമ കുന്നുകൾ കാണിച്ചും ഉള്ള കുന്നുകൾ നികത്താതെയുമാണ് ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. എന്നാൽ ചട്ടങ്ങൾ പാലിച്ചാണ് രൂപരേഖ പൂർത്തിയാക്കിയത് എന്നാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയറുടെ വിശദീകരണം. ഡ്രെയിനേജ് അടിസ്ഥാനമാക്കി 7.1 കിലോമീറ്റർ വള്ളിത്തോട് മലയോര ഹൈവേയുടെ രൂപരേഖയാണിത്. ഒപ്പിട്ടിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഇരിട്ടി റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ. പാത ആരംഭിച്ച് 990 മീറ്റർ എത്തുമ്പോൾ 140 മീറ്റർ നീളത്തിൽ 3 മീറ്ററിലധികം ഉയരം വരുന്ന കുന്നുണ്ടെന്ന് രേഖയിൽ. ഡ്രെയിനേജ് പ്രകാരം രേഖയിൽ കാണുന്ന സ്ഥലമാണ് നിരന്നുകിടക്കുന്ന ഈ റോഡ്. ഇങ്ങനെയൊരു കുന്ന് മുൻപെങ്ങും ഇവിടെ കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ. സുരക്ഷാ ഭിത്തി പോലും പണിയാതെ പോയ ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നതും 3 മീറ്ററിനടുത്ത് ഉയരമുള്ള കുന്ന്. ഇനി തൊട്ടപ്പുറത്തെ ഏറ്റവും വലിയ കയറ്റം കാണാം. പാറ പൊട്ടിച്ചു മാറ്റി കയറ്റം കുറയ്ക്കാനായി വകയിരുത്തിയത് 48 ലക്ഷം രൂപയാണ്. 4 മീറ്റർ താഴ്ത്തിയെന്ന് രേഖകളിൽ കാണിച്ച ഈ കുന്നിൻ്റെ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത്. എത്ര താഴ്ത്തിയെന്ന് നമുക്കൊന്ന് അളന്നു നോക്കാം. കഷ്ടിച്ച് 1 മീറ്റർ മാത്രം. കുന്നിടിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വഴിയാകുമെന്ന് കരുതി സ്ഥലം വിട്ടു നൽകിയവരെ വരെ കുരുക്കിലാക്കി സ്ഥലം വിട്ടു കരാറുകാർ. ഒരു സൈഡ് പോലും ഒരു തൂണ് പോലും അവർ അടിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ആരോട് പറയുന്നു? കൃത്രിമ കുന്നുകൾ ഉണ്ടാക്കി അത് ലെവൽസിൽ തന്നെ അവർ ബോധപൂർവം ഈ ഖജനാവിന്റെ കൊള്ളയടിക്കാം എന്ന് അവർ ഉദ്യോഗസ്ഥരെ മനപ്ലാൻ എടുത്ത് ചെയ്ത ലെവൽസാണ്. വിശദമായി പരിശോധിച്ചാലേ എന്തെങ്കിലും പറയാനാകൂവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കരാറുകാരനോട് ചോദിക്കണമെന്ന് MLA. കിലോമീറ്ററിന് 2 കോടിയിലധികം എന്ന കണക്കിൽ 7.1 കിലോമീറ്ററിന് 15 കോടിയിലധികം രൂപ. തീർക്കാത്ത പണികളും ക്രമക്കേടുകളും എണ്ണി എണ്ണി പറഞ്ഞ വിജിലൻസ് റിപ്പോർട്ടിലെങ്കിലും ഇനിയെങ്കിലും നടപടിയുണ്ടാകുമോ? ക്യാമറാമാൻ വിപിൻ മുരളിക്കൊപ്പം കണ്ണൂരിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്തകൾ തുടരുകയാണ്. SNC ലാവ്ലിൻ കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ KSEB മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗ അയ്യർ സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിലെ ഹൈക്കോടതി വിധി വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. 27-ന് സുപ്രീം കോടതി പരിഗണിച്ചേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ഊർജ്ജ സെക്രട്ടറി K മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെ വെറുതെ വിട്ടുകൊണ്ട് August 22 ഹൈക്കോടതി വിധി പറഞ്ഞത്. കേസിലെ 4 മുതലുള്ള പ്രതികൾ വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി വിധിച്ചു. എന്നാൽ ഒരേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിഗണിച്ച കേസിൽ വിവിധ പ്രതികളോട് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 4-ാം പ്രതിയായ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗ അയ്യർ സുപ്രീംകോടതിയിലെത്തിയത്. ക്രിമിനൽ നടപടിച്ചട്ടം 397 പ്രകാരം ഹൈക്കോടതി തീരുമാനം നിയമപരമായി തെറ്റാണ്. സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് താൻ നിർവഹിച്ചത്. കരാർ ആരംഭിച്ച കാലത്ത് വൈദ്യുതി മന്ത്രിയായിരുന്ന G കാർത്തികേയൻ
ബോർഡ് ചെയർമാൻ വി രാജഗോപാൽ എന്നിവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അക്കാലത്ത് വെറും ചീഫ് എഞ്ചിനീയർ മാത്രമായിരുന്ന തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇത് നീതിയുക്തമല്ല. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തർ ആക്കിയതുപോലെ തന്നെയും വിചാരണ നേരിടുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കസ്തൂരിരംഗൻ ആവശ്യപ്പെടുന്നത്. കേസിൽ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് CBI ഇതുവരെ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടില്ല. കേസ് 27 സുപ്രീംകോടതി പരിഗണിച്ചേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.